ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്, അതിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റാസ്പ്ബെറി പൈ. ഈ ഒരു റാസ്പ്ബെറി പൈ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഒരു സാധാരണ പി സി നമ്മളൊരു ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 15,000 മുതൽ ഒരു ലക്ഷം, അല്ലെങ്കിൽ 15,000 മിനിമം 15,000 ആണ്. അതിന് മാക്സിമം എത്ര വേണമെങ്കിലും നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു മിനിമം ഒരു സാധാരണ യൂസർക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ ഒരിക്കലും, ലാപ്ടോപ്പ് കയ്യിൽ കൊണ്ട് നടക്കാം, പക്ഷേ ഒരിക്കലും നമ്മളൊരു ബിൽഡിംഗ് പി സി നമുക്ക് ഒരിക്കലും കയ്യിൽ കൊണ്ട് നടക്കാൻ സാധിക്കില്ല. ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്തുകൊണ്ടാണ് റാസ്ബെറി പൈ വരുന്നത്. റാസ്ബെറി പൈ എന്ന് പറയുന്നത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു സൈസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ആ ഒരു റാസ്ബെറി പൈയിൽ തന്നെ നമ്മുടെ പ്രൊസസ്സറ്, അതുപോലെ തന്നെ റാം, നമ്മൾക്ക് ആവശ്യമുള്ള ഇൻ്റർനെറ്റ് പോർട്ട്, USB പോർട്ട്, അതേപോലെ തന്നെ മൈക്കിൻ്റെ ജാക്ക്, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ഒരു ലാപ്ടോപ്പിൽ ചെയ്യുന്നത്, അതായത് നമ്മുടെ പി സിയിൽ ചെയ്യാൻ സാധിക്കുന്നത്, അതൊക്കെ നമ്മളിൽ ചെയ്യാൻ സാധിക്കും. ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ഒരു മദർ ബോർഡാണ് ഈ ഒരു റാസ്ബെറി പൈ എന്ന് പറയുന്നത്. ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് റാസ്ബെറി ഇതിൻ്റെ OS എന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഏത് OS വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി നമ്മൾ സാധാരണ ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ ബിൽഡിൻ പി സിയിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഇവിടെ ഹാർഡ് ഡിസ്ക് അല്ല, നമ്മളുടെ SD കാർഡാണ് ഇവിടെ നമ്മളുടെ ബിൽഡിംഗ് ഹാർഡ് ഡിസ്ക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ റാം ഇൻബിൽട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും അതിൻ്റെ റാം വരുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ റാം ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൽ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ OS റാസ്ബെറി പൈൻ്റെ തന്നെ ഒരു OS ഉണ്ട്. അതുപോലെ തന്നെ വിൻഡോസിൻ്റെ OS നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ലിനക്സിൻ്റെ OSഉം നിങ്ങൾക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് ഇത് ഊരിക്കൊണ്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുമ്പോൾ കൊണ്ടു നടക്കാം. അതേപോലെ തന്നെ കൊണ്ടു നടന്ന ശേഷം ഒരു സാധാരണ ഒരു മോണിറ്ററിൽ HDMI പോർട്ട് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് HDMI കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് മോണിറ്ററിൽ നമ്മളുടെ ഔട്ട്പുട്ട് കാണാനും സാധിക്കുന്നതാണ്.